ചാലക്കുടിയുടെ ചങ്ങാതി ആരാകും എന്നാണ് അടുത്തതായി നമ്മൾ നോക്കുക. ചാലക്കുടിയുടെ ചങ്ങാതി നിലവിൽ ബെന്നി ബെഹനാനാണ്. അദ്ദേഹം അവിടെ ജനങ്ങളുമായിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 14% വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസിൽ കഴിഞ്ഞ യു ഡി എഫ് തരംഗത്തിൽ ഏതാണ്ട് 132,274 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ അഭിലാഷ് ഒരു കാര്യം ശ്രദ്ധിച്ചോ, 5% ഡിഫറൻസ് ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും തമ്മിലുള്ളൂ. കാരണം വെച്ചാലേ, ഈ ചാലക്കുടി എന്ന് പറയുന്നത് ബാലികേറാ മലയൊന്നുമല്ല. ചാലക്കുടി രൂപം കൊണ്ടതിന് ശേഷം കോൺഗ്രസിന്റെ ഹെവി വെയിറ്റ് പി സി ചാക്കോയെ ഇന്നസെന്റ് തോപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് തോക്കാത്ത മണ്ഡലമൊന്നുമല്ല. പണ്ട് മുകുന്ദപുരമായിരുന്ന സമയത്ത് പത്മജ തോറ്റിട്ടുള്ള മണ്ഡലമാണ്. ലോനപ്പൻ നമ്പാടൻ തോറ്റു, നമ്പാടൻ വിജയിച്ചു. അപ്പോ ആ ചാലക്കുടിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ യു ഡി എഫ് തരംഗത്തിൽ കാര്യങ്ങൾ വളരെ വളരെ ഈസി ആയിരുന്നു. സിറ്റിംഗ് എം പി ഇന്നസെന്റിനെ പരാജയപ്പെടുത്തി ബെന്നി ബെഹനാൻ ലോക്സഭയിലേക്ക് പോയി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5% ഡിഫറൻസ് നമ്മുടെ ആദ്യത്തെ സർവേയിൽ ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും തമ്മിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അത് എങ്ങനെ മാറുന്നുണ്ടോ, മാറിയിട്ടുണ്ടോ, കൂടി ആർക്ക് കൂടി ആർക്ക് കുറഞ്ഞു എന്നുള്ളതാണ് അറിയാനുള്ളത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം വർക്ക് ചെയ്യുന്നത് 2020 അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി സീരിയസ് ആയ മത്സരം നടത്തുന്നു എന്നുള്ളതാണ്. എറണാകുളം പോലെ തന്നെ 2020 സംബന്ധിച്ചു 2020 ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കുന്നത്തുനാട് ഉൾക്കൊള്ളുന്നത് ഈ ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ 2020 സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ മസിൽസ് ഫ്ലെക്സ് ചെയ്യുക, അവർക്ക് എത്ര ശക്തിയുണ്ട് ഞങ്ങൾക്കെന്ന് തെളിയിക്കാം. കുന്നത്തുനാട്, പെരുമ്പാവൂർ, മറ്റു പല കാരണങ്ങളാൽ അങ്കമാലിയിൽ നിന്നും ഇദ്ദേഹം ചാർലി പോൾ അവിടെ വോട്ടുകൾ സമാഹരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെയുള്ള ബന്ധം, മദ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പെരുമ്പാവൂർ, കുന്നത്തുനാടിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക. അതുപോലെ തന്നെ അങ്കമാലി, അത് 2020 വോട്ടാണ്. അങ്കമാലിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ചാർലി പോൾ KCBC മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ സഭയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ചാർലി പോൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ രാഷ്ട്രീയ ബാഹ്യമായ ഒരു സ്വാധീനം ആ നിലയ്ക്ക് ചാർലി പോളിനുണ്ട്. അപ്പോൾ അദ്ദേഹം അഡീഷണലായി പിടിക്കുന്ന വോട്ടുകൾ ബെന്നി ബെഹനാന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ നമുക്ക് ആദ്യം ഫലത്തിലേക്ക് പോകാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. എങ്ങനെയാണ് ചാലക്കുടി ചിന്തിക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം. ചാലക്കുടിയിൽ ദാ നോക്കൂ, ബെന്നി ബെഹനാന് മികച്ച 40% അദ്ദേഹം സ്വന്തമാക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. 5% വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെ, കഴിഞ്ഞ തവണ 37-42 എന്നുള്ളതായിരുന്നു കണക്ക്. എന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാന്റെ വോട്ട് ഷെയർ കുറയുന്നു, സി രവീന്ദ്രനാഥിന്റെ വോട്ട് ഷെയറും കുറയുന്നു. ഇവർ തമ്മിലുള്ള അന്തരം പക്ഷേ 5 നിലനിൽക്കുന്നു. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് നേടിയ BJP NDA സ്ഥാനാർത്ഥി നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ 19% വോട്ട് നേടും എന്നുള്ളതായിരുന്നു കണക്ക്. അതിപ്പോൾ 14%, 5% കുറവ്. ഈ ഓട്ടം കൊണ്ടും എന്തുകൊണ്ട് കെ ഉണ്ണികൃഷ്ണന്റെ വോട്ട് കുറയുന്നു? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് AN രാധാകൃഷ്ണനാണ്, BJP സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ അത് BDJ സ്ഥാനാർത്ഥിയാണ്. അപ്പോ AN രാധാകൃഷ്ണന് അവിടെ വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും ഉണ്ട്. AN രാധാകൃഷ്ണൻ പിടിച്ചത്രയും വോട്ട് BDJ സ്ഥാനാർത്ഥി പിടിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോ പൊതുവേ ഞാൻ ചാലക്കുടിയിൽ കേട്ടൊരു കാര്യം, BDJSന്റെ വോട്ട് കുറയുകയും അത് സി രവീന്ദ്രനാഥിന് അനുകൂലമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ നമ്മുടെ സർവേ അനുസരിച്ച് സി രവീന്ദ്രനാഥിന്റെ വോട്ട് വിഹിതം ഉയരുന്നില്ല. അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് അല്പം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 37-35 കുറഞ്ഞു. പക്ഷേ ഇവിടെ രണ്ട് ഘടകങ്ങൾ ചാലക്കുടിയിൽ നിർണായകമാകും. ഒന്ന്, 2020 പിടിക്കുന്ന വോട്ട്. രണ്ട്, കഴിഞ്ഞ തവണ BJPയിൽ നിന്ന് കുറഞ്ഞു പോകുന്നുവെങ്കിൽ BDJSന് കിട്ടുന്ന വോട്ട്, കിട്ടാതെ പോകുന്ന വോട്ട്, ഒരു പക്ഷേ ഒരു മുന്നോക്ക ഹിന്ദു വോട്ടുകൾ അത് എങ്ങോട്ട് പോകും എന്നുള്ളത് ചാലക്കുടിയുടെ ഫലം നിർണ്ണയിക്കും. തീർച്ചയായും സി രവീന്ദ്രനാഥ് സ്വീകാര്യതയുള്ള ആളാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതിനു മുൻപ് അദ്ദേഹം അധ്യാപക സംഘടനയുടെ, കോളേജ് അധ്യാപക സംഘടനയുടെ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയുണ്ട്. അദ്ദേഹം പുതുക്കാടിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സി രവീന്ദ്രനാഥിന്റെ ക്ലീൻ ഇമേജ് ഒരു ഘടകമാണ്. ഇങ്ങനെയൊക്കെ വന്നാൽ, ചില പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ ചാലക്കുടി പോലും സേഫ് അല്ല UDFന്. ഒട്ടുമല്ല. അതിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആകും ചാലക്കുടിയെ നിർണ്ണയിക്കുക. അതിലൊന്ന്, കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള വോട്ട് വിഹിതത്തിൽ നിന്ന് BJP എത്ര പിറകിൽ പോകും. BJP എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് NDA ആണ് കേട്ടോ. NDA കഴിഞ്ഞ തവണ നേടിയ അത്രയും വോട്ട് നേടാൻ ഇത്തവണ സാധ്യതയില്ല എന്നുള്ള ഒരു ഘടകം. അങ്ങനെ NDAക്ക് കുറയുന്ന വോട്ട് എങ്ങോട്ട് പോകും എന്ന ഘടകം. 2020 പിടിക്കുന്ന വോട്ട്, ഇത് രണ്ടുമാണ് അവിടെ ഫലം നിർണ്ണയിക്കാൻ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഇപ്പോ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത്, കഴിഞ്ഞ തവണത്തെ രീതിയിലുള്ള ഒരു വലിയ മാർജിനിൽ
ബെന്നി ബെഹനാൻ ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വലിയ മാർജിനിലേക്ക് എന്തായാലും പോകില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഈ കോമ്പിനേഷൻസ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. ചാലക്കുടിയെ കുറിച്ച് പറയാനുള്ളത്, ചാലക്കുടി ഏകപക്ഷീയമല്ല, ചാലക്കുടി ഏകപക്ഷീയമല്ല, ചാലക്കുടി ഇഞ്ചോടിഞ്ചുമല്ല. ഇതിനോടകം ഈ ഡേറ്റ അനുസരിച്ച് ചാലക്കുടി ഇഞ്ചോടിഞ്ചല്ല, 5% മേൽക്കൈ, 5% മേൽക്കൈ അവിടെ ബെന്നി ബെഹനാനുണ്ട്. കാരണം യു ഡി എഫ് കോൺസ്റ്റിറ്റ്യൻസീസ് കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് ബെന്നി ബെഹനാൻ സേഫ് ആണ്, പക്ഷെ അടിയൊഴുക്കുകൾ ഉണ്ടാകാം. അടിയൊഴുക്കുകൾ സൂക്ഷിക്കൂ എന്നൊരു ക്യാപ്ഷൻ കൊടുത്താലോ? അതെ, അതാണ് അതിനകത്ത് ആപ്റ്റായിട്ടുള്ള ക്യാപ്ഷൻ. ശരി.